ഇത് സെക്കൻഡ് ലോക്ക്ഡൌണിന് രണ്ട് ദിവസം മുൻപുള്ളൊരു വീഡിയോ ആയിരുന്നു. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയതാ. ഇവിടെ അന്ന് സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇനി ലൊക്കേഷൻ അറിയാത്തവർക്കായി ഞാൻ പറയാം, കണ്ണൂർ താണ താണ സ്ക്വയറിലെ പിച്ചഹട്ടിൽ. ഇവിടുത്തെ ഒരുവിധം എല്ലാ പിച്ചയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ പിച്ചഹട്ടിൽ ഒരു മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ചെറിയൊരു മേക്കിംഗ് വീഡിയോ കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കഴിപ്പിൻ്റെ കൂടെ. ഇതൊരു പേഴ്സണൽ ഇറ്റാലിയൻ ചിക്കൻ ഫീസ്റ്റ് വിത്ത് കബാബി ക്രസ്റ്റ്. പിച്ച ബേസിൻ്റെ എജ്ജിൽ കബാബ് വെക്കും, എന്നിട്ട് ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്യും. ആ കബാബിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മയോണൈസ് കൂടി ആഡ് ചെയ്യും. ഇനി ആ പിച്ച സോസ് നല്ലപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് ചീസും ടോപ്പ് ചെയ്ത് കൊടുത്ത്, കുറച്ചല്ല കുറച്ച് നന്നായിട്ട് ചീസും ടോപ്പ് ചെയ്ത്, കുറച്ച് കോണും ബ്ലാക്ക് ഒലീവ്സും ഹാലപ്പിനോസും ചിക്കൻ പെപ്പറോണിയും സോസേജും പിന്നെ ഇറ്റാലിയൻ സീസണിങ് കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കും. പിച്ച ബേക്കിംഗ് ടൈം 7 മിനിറ്റ് ആണ്. ഒരു പേഴ്സണൽ ചിക്കൻ ടിക്ക കൂടി ഓർഡർ ചെയ്തു. വളരെ സിമ്പിൾ ടോപ്പിംഗ് ആണ്, പിച്ച ബേസിൽ പിച്ച സോസ്, ചീസ്, അണിയൻ, ടൊമാറ്റോ പിന്നെ ചിക്കൻ ടിക്ക കൂടി ഇട്ടിട്ട് ഇവിടുത്തെ അവനിൽ ബേക്ക് ചെയ്യാൻ വെക്കും. 7 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. ഇപ്പോൾ ബേക്കിംഗ് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയത് ബ്രെഡാണ്. ഈ അവൻ്റെ ഒരറ്റത്തു നിന്നും പിച്ച കുക്കാവാൻ അകത്തോട്ട് വെക്കുന്നു. കറക്റ്റ് 7 മിനിറ്റ് ഉണ്ട്, മറ്റേ അറ്റത്തുകൂടി അത് കുക്കായിട്ട് പുറത്തോട്ട് വരുന്നു. ഇനിയൊന്ന് ബട്ടർ ബ്രഷിയും കട്ടിയും സെർവ് ചെയ്യും. അപ്പോഴേക്കും ഇതിനകത്തോട്ടേക്ക് കുറച്ച് ലേറ്റായിട്ട് കയറി ചിക്കൻ ടിക്ക പിച്ച പുറത്തോട്ടെത്തി. ഇനി അതിൻ്റെ കട്ടിങ്ങും പ്ലേറ്റിങ്ങും ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യും. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ടേബിൾ നമ്പർ 18 പോയിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഹൈറ്റ് എത്തി. അതിനിടയിൽ ഒരു കാര്യം, മിക്കപ്പോഴും ഞാൻ കേൾക്കാറില്ല അല്ലെങ്കിൽ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്കാണോ കഴിക്കാറെന്ന്. കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ഈ ഇറ്റാലിയൻ ചിക്കൻ ഫീസ്റ്റിൽ തുടങ്ങാം. ഓറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ടോപ്പ് ചെയ്ത് ഇറ്റ്സ് ടൈം ഫോർ മൈ ഫസ്റ്റ് ബൈറ്റ്. ഇറ്റ്സ് സോ യം. ചെറുതായിട്ട് ആ ക്രിസ്പി ടെക്സ്ചർക്കുള്ള ക്രിസ്റ്റും കബാബും ചിക്കൻ പേപ്പറോണിയും സോസേജ് ഒക്കെ വന്നപ്പം അടിപൊളിയായിരുന്നു. ഇനി ഈ ചിക്കൻ ടിക്കയിലോട്ട് കൈ കിടത്താം. കുറച്ചുകൂടി ചീസ് പുള്ളി എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അതുണ്ടായില്ല. ചിക്കൻ ടിക്ക ടോപ്പിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ക്രസ്റ്റ് കുറച്ച് ഓവർ ഫ്ലഫി ആയിട്ട് തോന്നി. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല പിച്ച ഏതാണെന്നും എവിടുത്തേതാണെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കൻ ടിക്കയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഇറ്റാലിയൻ ചിക്കൻ ഫീസ്റ്റ് വിത്ത് കബാബി ക്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.